നമസ്കാരം രാഷ്ട്രീയ രീതിയിൽ ഈ അടുത്ത കാലത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരാളുടെ പേര് പോലും പരാമർശിക്കാതെ എം ടി നടത്തിയ പ്രസംഗത്തിൽ വീർപ്പുമുട്ടുകയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഇവിടെ പ്രശ്നം എം ടി സംസാരിച്ചപ്പോൾ ആ വേദിയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്നതാണ് എങ്കിൽ ഒരു വലിയൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു എം ഡി പറഞ്ഞ ഈ രാഷ്ട്രീയ രീതിയിൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ബന്ധമില്ല എങ്കിൽ എന്തിനാണ് നേതാക്കന്മാർ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എം ഡിക്കെതിരെ ഘോരഘോലം പ്രസംഗിക്കുന്നത് എന്തിനാണ് ഒരു വിഷയത്തിൽ നേതാക്കന്മാർ അസ്വസ്ഥമാകുന്നത് ഭരണാധികാരി എഴുന്നുകൊടുക്കുന്ന ഔദാര്യങ്ങളിൽ പെടുന്നതല്ല സ്വാതന്ത്ര്യം അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകണമെന്നതാണ് എവിടെയുമുള്ള സ്ഥിതി അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടിമൂടി നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകം പേരും എന്ന പഴയ എന്നും ശ്രമിച്ചെന്നും നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നത് അതുകൊണ്ടാണെന്നും പറയുമ്പോൾ പിണറായി വിജയൻ എന്ന പേരോ അല്ലെങ്കിൽ ഭരണത്തിൽ ഇന്നിരിക്കുന്ന മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ പേരോ പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇത്ര വീർപ്പുമുട്ടൽ വിഷയം ആളിപ്പടർന്നിരിക്കുകയാണ് എം ഡിയുടെ രാഷ്ട്രീയ വിമർശനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ എം ടി നടത്തിയത് വെറും പ്രസംഗമല്ല അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള മുന്നറിയിപ്പുണ്ടെന്ന് കവി കെ സച്ചിദാനന്ദൻ പ്രതികരിച്ചു ആൾക്കൂട്ടത്തെ സമൂഹമാക്കി മാറ്റാൻ കഴിയണം വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് രീതിയല്ല വ്യക്തിപൂജയ്ക്ക് വിധേയരാകുന്ന നേതാക്കൾ അത് പാടില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു എം ടിയുടേത് അധികാരത്തെ പറ്റിയുള്ള പൊതുവായ അഭിപ്രായം മാത്രമാണ് ബാക്കിയെല്ലാം വിവക്ഷമാണ് വ്യാഖ്യാനം പലതുണ്ട് ഒരാളെയോ ഒരു സന്ദർഭത്തെയോ എം ടി ചൂണ്ടിപ്പറഞ്ഞിട്ടില്ല കേരള സാഹിത്യത്തെക്കുറിച്ചാണോ അല്ലെന്നോ പറയാൻ സാധിക്കില്ല ദാർശനിക പ്രസ്താവന എന്ന നിലയ്ക്ക് എം ഡി പറഞ്ഞത് ശരി തന്നെയാണ് അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതെന്ന് പറയാൻ സാധിക്കുന്ന ഒന്നല്ല മുഖസ്തുതി കമ്മ്യൂണിസത്തിന്റെ പാരമ്പര്യത്തിന് യോജിച്ചതുമല്ല നരേന്ദ്രമോദി ഭരണത്തെ കേരളത്തിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു എം ഡി പറഞ്ഞത് അതിലേക്കുള്ള സൂചനയുണ്ടായേക്കാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിലപ്പോഴൊക്കെ കേരളത്തിലും അമിതാധികാര പ്രയോഗമുണ്ടാകാം രണ്ടും ആനുപാതികമല്ലെന്നും പറയാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു പ്രമുഖ സാംസ്കാരിക നായകനിൽ നിന്ന് പല്ലുള്ള ഒരു രാഷ്ട്രീയ വിമർശനം കേൾക്കാൻ സാധിക്കുന്നതെന്നാണ് യാക്കോബയ സഭയുടെ നിരണം ഭദ്രാസേന മെത്രാപൊലിറ്റീനായിരുന്ന ഗീവർഗിസ് മാർക് കുരിലോസ് പ്രതികരിച്ചത് ഫേസ്ബുക്കിലൂടെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെയും പ്രതികരണം വിഷയത്തിൽ ഫേസ്ബുക്കിലൂടെ മറ്റൊരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് നടൻ ജോയ് മാത്യു എം എന്ന എഴുത്തുകാരൻ ഉന്നത ശീർഷകനാകുന്നത് അധികാരികളുടെ മണ്ടക്കടിക്കുന്ന ചോദ്യങ്ങൾ ചരിത്ര ബോധത്തോടെ നേർക്കു നിന്ന് ചോദിച്ചത് കൊണ്ടാണെന്ന് അദ്ദേഹം എഴുത്തുകാരൻ എന്നാൽ എന്ന ശീർഷകത്തിലൂടെ കുറിപ്പെഴുതി പുസ്തകം കൈകൊണ്ടു തൊടാത്ത സഖാക്കന്മാർക്ക് ഇനിമേൽ എം ടി സാഹിത്യം വാരേണ്യ സാഹിത്യം എന്ന കുറിപ്പിൽ പരിഹാസവും നൽകിയിട്ടുണ്ട് മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരൻ ഉണ്ടെങ്കിൽ അത് എം ടി ആണെന്നും ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം പ്രത്യേകിച്ച് ആരെക്കുറിച്ചും കുറിച്ചും പരാമർശിച്ചിട്ടില്ല എങ്കിലും എം ഡിയുടെ പ്രസംഗത്തിൽ സ്വന്തം നേതാവിന് മനം നമുക്ക് തോന്നിയതിനാൽ ഇടപെടാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്പീക്കർ എ എം ഷംസീറും വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നു ഏതൊരു പ്രശ്നം വരുമ്പോഴും കേന്ദ്രത്തിന്റെ മേൽ ചുമത്തുന്ന ആ ഇടതുരീതി തന്നെയാണ് ഇവിടെയും ഷംസീർ ഉപയോഗിച്ചിരിക്കുന്നത് എം ഡി പറഞ്ഞത് മുഖ്യമന്ത്രിയെ കുറിച്ചാണെന്നതും കേന്ദ്ര സർക്കാരിനെ കുറിച്ചാണെന്നതും വ്യാഖ്യാനം മാത്രമാണ് ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കണമെന്നതായിരുന്നു സ്പീക്കറുടെ ന്യായീകരണം എം ടി വിമർശിച്ചത് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആയേക്കാമെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് ഷംസീർ നിലപാടുമായി രംഗത്തേക്കെത്തിയത് എന്നാൽ ഇതിലെല്ലാം പ്രധാനപ്പെട്ടത് സ്വന്തം പ്രസംഗത്തിന്റെ പ്രതികരണവുമായി എം തന്നെ നേരിട്ട് രംഗത്തേക്കെത്തിയതാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയനെയോ സർക്കാരിനെയോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഞാൻ വിമർശിക്കുകയായിരുന്നില്ല ഒരു യാഥാർത്ഥ്യം പറയുകയായിരുന്നു ആർക്കെങ്കിലും അതിൽ ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് എങ്കിൽ അത്രയും നല്ലത് എന്നതാണ് എം ടി പ്രതികരിച്ചത് എന്തായാലും എം ടി പറഞ്ഞതുപോലെ ആർക്കൊക്കെയോ ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അത് ഈ വിഷയം ഇത്രത്തോളം ആളിക്കത്തുമ്പോൾ വ്യക്തമാണ്